എന്റെ ത്രാണിക്കനുസരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്വർണക്കിരീട വിവാദത്തിൽ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ, അപ്പൊ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പൊ ഞാനും കരുതി, ഇപ്പോ തെരഞ്ഞെടുപ്പായിട്ട് പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ആ പള്ളി പോകുന്നു, ഈ പള്ളി പോകുന്നു, അവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, അപ്പൊ കയ്യിലെ കാശൊക്കെ തീർന്നു കാണും എന്ന് ഞാനും വിചാരിച്ചു. കേന്ദ്രത്തിൽ നിന്ന് പാർട്ടി കൊടുത്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ കയ്യിൽ നിന്ന് ഉള്ള പൈസ കൊണ്ട്, അതുകൊണ്ടാണല്ലോ ഈ പോണ്ടിച്ചേരി പോയി രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്നൊക്കെ ടാക്സ് വെട്ടിച്ച് ഉള്ളതെല്ലാം കൂടെ സ്വരുക്കൂട്ടിയാണ് പുള്ളി പാവങ്ങളെയെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ അങ്ങ് കണ്ടതാണ്. പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോഴത്തേനും വേറൊരു സാധനം കൂടെ വന്നേക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാതാവിന് 10 ലക്ഷം രൂപയുടെ കിരീടം സമർപ്പിക്കും, അതിനകത്ത് വൈരക്കല്ലും പിടിപ്പിക്കും. അപ്പൊ എന്തായാലും പുള്ളി ഇത് ഒരുമാതിരി മറ്റേ ചേട്ടത്തിനെ കാണിച്ചിട്ട് അനിയത്തിനെ കെട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതൊരു ആദ്യത്തെ അഡ്വാൻസ് ആയിട്ട് കലി കൈക്കൂലി ആയിട്ട് പുള്ളി കരുതിയാൽ മതി. നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം രൂപയുടെ ഒരു സാധനം അങ്ങോട്ട് തരും എന്നാണ് ഈ പുള്ളി പറഞ്ഞത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേന് ഈ ത്രാണി കൂടുന്ന ഈ ഒരു പ്രതിഭാസത്തിന് എന്നതാണ് പറയുന്നത്? അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു എന്നങ്ങ് ഉറപ്പിച്ചു കഴിയുമ്പോഴത്തേന് അങ്ങ് ത്രാണി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൂടുവോ? അത് ഒന്നും രണ്ടും ത്രാണിയല്ല, 10 ലക്ഷം രൂപയുടെ ത്രാണി. എന്തായാലും അണ്ണനും അണ്ണന്മാരും കൂടെ ചേർന്നിട്ട് ശരിക്കും അധ്വാനിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തേ അടങ്ങത്തുള്ളൂ. അവസാനമായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ, ഈ 10 ലക്ഷം രൂപ ദൈവത്തിന് എന്തായാലും ഒരു ആവശ്യമില്ല, ദൈവം അതെടുത്തിട്ട് ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി ആ പള്ളിക്കാർക്ക് മറിക്കാന്ന് പറഞ്ഞാൽ പോലും അവർക്കും പറ്റത്തില്ല. ക്യാഷ് ആയിട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം അവർക്കും ചെയ്യാമായിരുന്നു, പള്ളിക്ക് വേണ്ടിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനും ചെയ്യാമായിരുന്നു. ഇതിനൊന്നിനും പ്രയോജനം ഇല്ലാണ്ട് ആ 10 ലക്ഷം രൂപ അവിടെ കൊണ്ട് കളയണ്ട, ഇൻകേസ് ജയിച്ചാൽ പോലും വേറെ വല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കട്ടെ. അതാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ.